ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. 1948 May 12 കരിവള്ളൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് ഇടിച്ചും ചവിട്ടിയും കൊലപ്പെടുത്തിയ മുനയംകുന്ന് സമരത്തിലെ പോരാളിയും ആലപ്പടമ്പിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളണ്ടിയർ ക്യാപ്റ്റനുമായിരുന്ന സഖാവ് മാവില ചിണ്ടൻ നമ്പ്യാരുടെ ജീവിതവും രക്തസാക്ഷിത്വവുമാണ് ഇത്തവണ ചെഞ്ചോര പൂവുകളിൽ. ഒരു മിന്നൽ പിണരിന്റെ വേഗതയിൽ ആരംഭിക്കുകയും വെറും 2 വർഷം കൊണ്ട് ചോരയിൽ അവസാനിക്കുകയും ചെയ്ത ഉജ്ജ്വല രാഷ്ട്രീയ ജീവിതമാണ് ധീരതയുടെയും ത്യാഗത്തിന്റെയും അനശ്വര പ്രതീകമായ രക്തസാക്ഷി സഖാവ് മാവില ചിണ്ടൻ നമ്പ്യാരുടേത്. സഖാവ് മാവില ചിണ്ടൻ നമ്പ്യാരുടെ ഇളയ മകള് പത്മിനിയാണ് എൻ്റെ ഭാര്യ. അത് ആ കുടുംബവുമായി എൻ്റെ ബന്ധം പറഞ്ഞാൽ ഭാര്യയായതിനു ശേഷം മാത്രമല്ല, തൊട്ടടുത്ത് 50 വാര വ്യത്യാസത്തിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ കളിക്കുട്ടി കൂട്ടുകാരായിട്ടാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ വളർന്നത്. മാത്രമല്ല, ചിണ്ടൻ നമ്പ്യാരുടെ ഭാര്യ പാട്ടിയമ്മക്ക് ആൺമക്കൾ ഞാൻ ജനിച്ച സമയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ സ്വന്തം മകനെ പോലെ ആ വീട്ടിൽ കയറ്റിക്കെടുത്തുകയും അവിടെ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വയറ് നിറയാതിരുന്നോ എന്ന് സംശയിച്ചിട്ട് എനിക്ക് തരികയും അങ്ങനെ ഒരു അമ്മയെപ്പോലെ എൻ്റെ അമ്മയെക്കാൾ എന്നെ സ്നേഹിച്ച് ഞാൻ കരയുന്നത് കേട്ടാൽ ഓടി വന്ന് വീട്ടിൽ വന്ന് എൻ്റെ അമ്മയെ വഴക്ക് പറയുന്ന രംഗം പോലും ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ആ കുഞ്ഞിനെ ഒന്നേ ഉള്ളൂ, അത് അതിനെ ഇങ്ങനെ നീ എന്തിനാണ് കരയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മയെ വഴക്ക് പറയുന്ന രംഗങ്ങൾ പോലും ഇപ്പോഴും മനസ്സിലങ്ങനെ തോന്നുകയാണ്. കേരളത്തിലെ ആദ്യ യുവജന സംഘടന അഭിനവ ഭാരത യുവക് സംഘം 1934 April 13 AV കുഞ്ഞമ്പുവിൻ്റെ നേതൃത്വത്തിൽ കരിവള്ളൂരിൽ വെച്ചാണ് രൂപീകരിച്ചത്. ചുരുങ്ങിയ കാലത്തിനിടക്ക് വടക്കൻ കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്നൊരു പ്രസ്ഥാനമായി അഭിനവ ഭാരത യുവക് സംഘം വളർന്നു. അഭിനവ ഭാരത യുവക് സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തകനും AV കുഞ്ഞമ്പുവിൻ്റെ വലങ്കയ്യുമായ പയങ്ങപ്പാടൻ കുഞ്ഞിരാമൻ വിവാഹം കഴിച്ചത് ആലപ്പടമ്പിലെ കുന്നുമ്മൽ വീട്ടിലുള്ള ശ്രീദേവിയെയായിരുന്നു. പയങ്ങപ്പാടനും AV ചാത്തുനായരും ചേർന്ന് ആലപ്പടമ്പിൽ യുവക് സംഘവും കർഷക സംഘവും രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകി. കുടുംബത്തെ പട്ടിണിയില്ലാതെ നിലനിർത്തുന്നതിനുള്ള കഠിനാധ്വാനത്തിനിടയിൽ അതിലൊന്നും ശ്രദ്ധ കൊടുക്കുവാൻ ചിണ്ടൻ നമ്പ്യാർക്ക് കഴിഞ്ഞിരുന്നില്ല. 2 മൂത്ത സഹോദരിമാരുണ്ടായി ഞങ്ങൾക്ക്. മൂത്തത് തമ്പായി, 2 വാർത്തയായി. അവരച്ഛൻ വേറെയായിരുന്നു. ഒന്ന് കോളിയാടൻ കോരൻ നമ്പ്യാർ, 2 പിന്നെ കുറ്റൂറെ കൃഷ്ണാമ്പി എന്നാ പറയല അയാള നമ്പീശന, 2 ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്നിച്ച് തന്നെ അവർ അച്ഛൻ്റെ സംരക്ഷയോടുകൂടെ നമ്മൾ കിടത്തി നീറ്റായിട്ട് തന്നെ ജീവിച്ചു കൊണ്ട് നടന്നു. എല്ലാ ദിക്കിലും പോകുമ്പും വരുമ്പോലും അവരെന്നെ ഒന്നിച്ച് പോലും വരുന്ന കൂട്ടർ തന്നെ. ആദ്യം ഈ പോകാൻ കാരണം മിലിറ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മളെ സഹാക്കന്മാരെല്ലാവരും കൂട്ടി വെച്ചു കൊണ്ടുവന്ന് നല്ലൊരു തടിയാണ്, ഇയാളെ കൂട്ടിയായി പിടിച്ചാൽ നമുക്കൊരു രക്ഷ ഉണ്ട് എന്നല്ലേ എന്ന് പറഞ്ഞിട്ട് കൂട്ടി പിടിച്ചാൽ നമ്മളെ സഹാക്കന്മാരെല്ലാവരും കൂടെ പോയി നമ്പീശൻ്റെ അടുക്കൽ പോയിട്ട് നെല്ല് 10 തിങ്ങി ഞങ്ങൾ മറിയും. നന്നേരം ഇടപെട പടുക്കുമ്പോൾ നമ്പീശ ഒരു 10 പറ നെല്ല് വേണം എന്ന് പറഞ്ഞു. അവർ മാറ്റിയിട്ട് കൊടുത്തു. മാറ്റിയിട്ട് കൊടുത്ത് ആ നെല്ല് അതേ സ്ഥലത്ത് വെച്ചിട്ട് കുണ്ടിയത്തുള്ളിൽ പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ധർമ്മം ഇത് കൊടുത്തു. പാവങ്ങൾക്ക് 2 5 കൊടുക്കാൻ തേ അതിന് 2 ആയിട്ട് കൊടുത്തു. തൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റുന്നതിന് അധ്വാനിക്കുന്നത് മാത്രം പോരെന്നും നാട്ടിൻ്റെ വിശപ്പ് മാറ്റാനുള്ള പോരാട്ടത്തിൽ പങ്കാളിയാകണമെന്നും ചിണ്ടൻ നമ്പ്യാർ ഉറച്ചു. കരിഞ്ചന്തക്കും പൂഴ്ത്തിവെപ്പിനുമെതിരായ പടിപടിയായ സമരങ്ങൾ നാടെങ്ങും പൊട്ടിത്തെറികൾ സൃഷ്ടിച്ചു. സീമയിൽ